നമസ്കാരം യശ്രീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ സെം ടുവിലെ പോർഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്കണോമിക്സിലെ ഫസ്റ്റ് മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്തത് എന്താണ് മോഡ്യൂളിന്റെ പേര് മാർക്കറ്റ് ഫോർ ഫാക്ടർ ഇൻപുട്സ് അപ്പോൾ ഇന്ന് ആ മോഡ്യൂളിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലോ അതുപോലെ ഡൌട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിലോ ഒക്കെ എഷ്ട്രീ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആണ് ഇക്വിലിബ്രിയം ഇൻ കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റ്സ് എന്താണ് ഇക്വിലിബ്രിയം ഇൻ കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റ്സ് ഫാക്ടർ പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് ഇൻ മാർക്കറ്റ്സ് അണ്ടർ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാർക്കറ്റുകളിൽ ഫാക്ടർ പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ് ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഒക്കെ ഫോഴ്സസ് ആണ് മാർക്കറ്റുകളിൽ ഫാക്ടർ പ്രൈസസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാക്ടർ പ്രൈസസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് അതിനെയാണ് ഫാക്ടർ പ്രൈസസ് എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റുകളില് ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻറെയും പ്രൈസിനെ ആരാണ് നിശ്ചയിക്കുന്നത് ഡിമാൻഡിന്റെയും സപ്ലൈയുടെ ഫോഴ്സസ് ആണ് ഇതൊക്കെ നിശ്ചയിക്കുന്നത് എക്കണോമിക്സ് ഹാവ് ക്ലാസിഫൈഡ് ഫാക്ടർ ഇൻപുട്സ് ഇന് ടു ഫോർ ഗ്രൂപ്പ്സ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് അപ്പോൾ എക്കണോമിസ്റ്റുകൾ ഫാക്ടർ ഇൻപുട്സിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നാല് ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണത് land labor ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൂണിയർഷിപ്പ് അപ്പോൾ എന്റർപ്രൂണിയർഷിപ്പിന് നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസേഷൻ എന്നും പറയാം അപ്പോൾ എക്കണോമിസ്റ്റുകള് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നാല് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് ദ പ്രൈസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് റെസ്പെക്ടീവിലി അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം അതിനുള്ള പ്രൈസ് അത് ഏതൊക്കെയാണ് റെന്റ് വേജ് ഇന്ററസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഏതൊക്കെയാണ് റെന്റ് വേജ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ലാൻഡിന് നമ്മൾ റെന്റ് കൊടുക്കും ലേബറിന് വേജ് കൊടുക്കും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു അതുപോലെ എന്റർപ്രോണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കുന്നു അപ്പൊ ഇത്രയാണ് നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസസ് ഗിവൺ ദാറ്റ് ലേബർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻപുട്ട് വി വിൽ യൂഷ്വലി സ്പീക്ക് ഓഫ് ദ ഡിമാൻഡ് ഫോർ ലേബർ ഓർ ദ സപ്ലൈ ഓഫ് ലേബർ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ് ലേബർ ആണ് അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡിമാൻഡിനെയും സപ്ലൈ ഒക്കെ എങ്ങനെ പറയും ഡിമാൻഡ് ഫോർ ലേബർ സപ്ലൈ ഓഫ് ലേബർ എന്നിങ്ങനെയായിരിക്കും പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഫാക്ടർ പ്രൈസസ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ആൻഡ് ഇൻപുട് മാർക്കറ്റ് അപ്പോ നമ്മൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്വലിബ്രിയം ഇൻ കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റ് അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഫാക്ടർ പ്രൈസസ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ആൻഡ് ഇൻപുട്ട് മാർക്കറ്റ് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആൻഡ് ഇൻപുട്ട് മാർക്കറ്റിലെ അപ്പോൾ പ്രോഡക്റ്റ് ആൻഡ് ഇൻപുട്ട് മാർക്കറ്റെന്ന് പറഞ്ഞാൽ അവിടെ ഫാക്ടർ മാർക്കറ്റ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ മാർക്കറ്റിലെ ഓരോ ഫാക്ടേഴ്സിൻ്റെയും പ്രൈസസ് ആണ് ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഓരോ ഫാക്ടേഴ്സിൻ്റെയും പ്രൈസെന്ന് പറഞ്ഞാൽ ഇവിടെ ലേബർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ മാർക്കറ്റിലെ ഫാക്ടർ പ്രൈസസിനെയാണ് ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ശേഷമാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റ് ഇക്കലിബ്രിയത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്തിലേക്ക് പോവാം ഫാക്ടർ പ്രൈസിങ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആ പോർഷനിലേക്ക് പോവാം അപ്പോൾ എന്താണ് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതൊക്കെ നമ്മൾ സെമസ്റ്റർ വണ്ണിൽ പഠിച്ചതാണ് എങ്കിലും ഞാൻ ഒന്നും കൂടെ എന്താണെന്ന് പറയാം അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലാർജ് നമ്പർ ഓഫ് ബൈയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും ഇതാണ് ലാർജ് നമ്പർ ഓഫ് ബയ്യേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും അതുപോലെ അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ആയിരിക്കും ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ പെർഫെക്റ്റ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും അതുപോലെ തന്നെ അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് പ്രോഡക്റ്റും ആയിരിക്കും ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹാവ് പെർഫെക്റ്റ് മൊബിലിറ്റി ഇൻ ദ മാർക്കറ്റ് അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പെർഫെക്റ്റ് മൊബിലിറ്റി മാർക്കറ്റിൽ ഒരു പെർഫെക്റ്റ് മൊബിലിറ്റി ഉണ്ടായിരിക്കും അപ്പം ഇതിനെയാണ് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓർത്തുവച്ചിരിക്കുന്നത് ോർത്ത് വെച്ചേക്കേണ്ടത് എന്താണ് ലാർജ് നമ്പർ ഓഫ് ബൈസ് ആൻഡ് സെല്ലേഴ്സ് ഡീലിംഗ് എ ഹോമോജീനിയസ് പ്രോഡക്റ്റ് അപ്പോ ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഫാക്ടർ പ്രൈസിംഗിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫാക്ടറിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് ഒരു പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു ഫാക്ടറിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ദിസ് പാർട്ട് വി വിൽ ഡെവലപ്പ് ദ സോ കാർഡ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഈ ഫാക്ടർ പ്രൈസിങ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന ഈ പാർട്ടിൽ നമ്മൾ എന്താ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റ് ഫാക്ടേഴ്സ് ആർ പേയ്ഡ് ദ വാല്യൂ ഓഫ് ദിയർ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ മാർക്കറ്റില് ഫാക്ടേഴ്സിന് ഇത്ര വാല്യൂ കൊടുക്കുന്നത് അവരുടെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്ടിന്റെ ഓരോ ഫാക്ടറിനും എത്ര മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് വാല്യൂ ഉണ്ടോ അതിന് സെയിം ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ അതിന് പേ ചെയ്യുന്നത് അപ്പോൾ എന്താ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് അതിനെയാണ് മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ മാർക്കറ്റിൽ അവിടെയുള്ള ഫാക്ടേഴ്സിന് എത്ര എമൗണ്ട് ആണോ നമ്മൾ പേ ചെയ്യുന്നത് അത് ആ ഫാക്ടറിന്റെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റിന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും മനസ്സിലായോ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫാക്ടർ മാർക്കറ്റിൽ ഓരോ ഫാക്ടറിനും നമ്മൾ പേ ചെയ്യുന്ന എമൌണ്ട് എന്ന് പറയുന്നത് ആ ഫാക്ടറിന്റെ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും ദ പ്രൈസ് ഓഫ് എ ഫാക്ടർ ഡബ്ല്യു ഈസ് ഡിറ്റർമൈഡ് ബൈ ഇറ്റ്സ് ടോട്ടൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷെഡ്യൂൾ അപ്പൊ ആ ഫാക്ടറിന്റെ പ്രൈസ് ഇവിടെ ആ ഫാക്ടറിന്റെ പ്രൈസിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു എന്നാണ് കാരണം നമുക്കറിയാം നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മൾ പറയാൻ പോകുന്നത് ലേബറിനെ വെച്ചിട്ടാണ് അപ്പൊ എന്ന് പറയുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയപ്പെടുന്നത് വേജ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അങ്ങനെയാണ് അവിടെ ഡബ്ല്യു വന്നത് ഓക്കെ അപ്പോൾ ലേബർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിന്റെ പ്രൈസ് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ടോട്ടൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷെഡ്യൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലേബർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് ദ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് വിൽ ദെൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ സമ്മേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ ടോട്ടൽ ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ഷെഡ്യൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അഗ്രഗേറ്റഡ് ഡിമാൻഡ് എന്ന് പറയാം അല്ലെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഫ്രം ദ സമ്മേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് ഓരോ ഫേമിന്റെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യും അപ്പം ആ ഒരു സമ്മേഷനിലൂടെയാണ് നമുക്ക് അഗ്രഗേറ്റഡ് ഡിമാൻഡ് കിട്ടുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫേമിന്റെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യുന്നു അതിന്റെ ആ ഒരു സം ടോട്ടൽ ആയിരിക്കും എൻ്റെ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അഗ്രഗേറ്റഡ് സപ്ലൈ ഓഫ് ലേബർ വിൽ ദെൻ ബി ഡിറൈവ് ഫ്രം ദ സമ്മേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ സപ്ലൈ സപ്ലൈകർസ് അപ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് കണ്ടെത്തിയതുപോലെ തന്നെയാണ് അഗ്രഗേറ്റഡ് സപ്ലൈയും കണ്ടെത്തുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫേംസിന്റെയും അഗ്രഗേറ്റഡ് സപ്ലൈ കർസിൽ നിന്ന് ആയിരിക്കും ആ അഗ്രഗേ ഇൻഡിവിജ്വൽ സപ്ലൈ കർസിന്റെ സമ്മേഷനിൽ നിന്നും ആയിരിക്കും നമുക്ക് അഗ്രഗേറ്റഡ് സപ്ലൈ ഓഫ് ലേബർ കിട്ടുന്നത് മനസ്സിലായോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് കിട്ടുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫോമിന്റെയും ഇൻഡിവിജ്വൽ ഡിമാൻഡ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിന്റെ സം ടോട്ടലിനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇനി അഗ്രിഗേറ്റ് സപ്ലൈ ആണെങ്കിലോ ഓരോ ഇൻഡിവിജ്വൽ ഫോമിന്റെയും ഇൻഡിവിജ്വൽ സപ്ലൈ നമ്മൾ എടുക്കുന്നു അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു അതിന്റെ സം ടോട്ടലിൽ നിന്നും നമുക്ക് അഗ്രിഗേറ്റ് സപ്ലൈ എത്രയാണെന്ന് കിട്ടുന്നു അപ്പൊ ഇത് ഇത്രയാണ് ഫാക്ടർ പ്രൈസിംഗ് ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കാം ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്